بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات فائدة ഒരാള് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് അറത്തത്. അള്ളാഹിൻ്റെ നാമത്തിൽ അറക്കണം എന്നല്ല, ബിസ്മി ചൊല്ലി നിർബന്ധമൊന്നുമില്ല. അള്ളാഹിനെ കരുതി അർത്താൻ മതി, ബിംബങ്ങൾക്ക് അറക്കാനൊന്നും പാടില്ല. അതേസമയത്ത് അള്ളാഹു തആലക്ക് വേണ്ടിയാണ് അറത്തത്, പക്ഷേ ജിന്നുകളെ സെർ തടുക്കാൻ വേണ്ടിയാണ്. എന്നാ എന്താ വിധി? അറത്തത് അള്ളാഹുക്ക് വേണ്ടി തന്നെയാണല്ലോ, കുഴപ്പമില്ല. കാരണം തഖറുബലില്ല എന്നാണ്, അള്ളാഹു തആലാന്റെ കുർബിന് വേണ്ടിയാണ് അറുത്തത്. ജിന്നുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ അറാമാവും ചെയ്യും, തിന്നലും അറക്കലൊക്കെ അറാമാണ്. അറവിൻ്റെ ഷർത്തുകളൊക്കെയാണ് ഈ പറയുന്നത്. മൻ ദബഹ തഖറുബ ലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഖുർബ, അള്ളാഹുവിനോടുള്ള തഖറുബ്, ഖുർബത്ത് ഉദ്ദേശിച്ചിട്ട് ഇതൊരു പുണ്യമാണല്ലോ എന്ന് കരുതിയിട്ട് ഇതാണ് അർത്ഥം. ഈ ദഫ്ഇ ശറിൽ ജിന്നി അനഹു, ജിന്നുകളെ ചെറ് തടുക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പം. ലം യഹ്റും ഹറാമാകൂല ഔ ബി ഖസ്ദിഹിം, ജിന്നുകളെ ഉദ്ദേശിച്ചിട്ട് അർത്ഥാലോ ഹറമ ഹറാമാകും. നമ്മുടെ ഈ ബദരീങ്ങളെ പേരിൽ കോയിനൊക്കെ നേർച്ചയാക്കുന്നുണ്ടല്ലോ, അത് ഹറവ് അള്ളാഹു തആലക്ക് വേണ്ടി തന്നെയാണ്. ബദരീങ്ങളെ ഉദ്ദേശിച്ചിട്ടുമല്ല അറക്കണത്, അത് നേർച്ചയാക്കിയതാണ്. നേർച്ചയാക്കാൻ പറ്റുമല്ലോ, അറക്കൽ അള്ളാഹ് തന്നെയാണ്. ഇനി അള്ളാഹിൻ്റെ പേരിലും ബദരീങ്ങളെ പേരിലും അറക്കുന്നു എന്നിട്ട് പറയാൻ പാടില്ല. അത് ഹറാമായിട്ടല്ല, അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വർത്താനായതുകൊണ്ട് അത് പാടില്ല. അപ്പോൾ അറവിൻ്റെ ശർത്ത് നമ്മൾ ഒന്ന് പറഞ്ഞു. രണ്ടാമത്തത് കൗനുഹു മൗക്കുലം, തിന്നാൻ പറ്റുന്ന ജീവിയാകണം, ശറയിൽ തിന്നാൻ പറ്റുന്ന ജീവിയാകണം. ബഹുവാദ് മിനൽ ഹയവാനിൽ ബരി, കരയിലെ ജീവികളിൽ നിന്ന് അല്ല, ആട് മാട് ഒട്ടകമാണ്, വൽ ഖൈലു കുതിരയാണ്, വ ബക്കറുൻ പശു മുരി, ബക്കറു വഹ്ഷിൻ അല്ലേ, കാട്ടുപശു അല്ലേ, കാട്ടുപശു മറ്റേതായാലും പറഞ്ഞല്ലോ, കാട്ടുപശു, എന്താണ് കാട്ടുപശു എന്നൊക്കെ പറഞ്ഞ സാധനം, കലമാനോ എന്തോ ഒരു സാധനമാണ്, കാട്ടി കാട്ടി എന്നൊക്കെ പറയില്ലേ. വഹിമാറുഹു, കാട്ടു കഴുത, നാട്ടു കഴുതനെ പറ്റില്ല, കാട്ടു കഴുത പറ്റും. വലബിയൻ മാൻ മാൻ, വലബുൻ കഴുതപ്പുലി, വലബുൻ ഉടുമ്പ്, വാർണബുൻ എന്താ മുഴലി, വസായലബുൻ കൂരൻ കുറുക്കൻ, വസിഞ്ചാബുൻ അതും അനുവദനീയമാണ്. സിഞ്ചാബ് എന്ന് പറഞ്ഞാൽ എന്താ, ആ നോക്കാം ഇൻഷാല്ലാ. ഇപ്പോൾ കണ്ട സുഖമാണ്, ഈ മൃഗങ്ങളൊക്കെ പേരിങ്ങനെ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ ചിത്ര സഹിതം കണ്ടു വരും. മുമ്പൊക്കെ ഇങ്ങനെ അത് കൈതപ്പുലിയാന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ അന്ന് സൂല് വരെ പോണ പരിപാടി ഇല്ലാത്തതുകൊണ്ട് സാധനം കിട്ടൂലായിരുന്നു. ഡിക്ഷണറിയിലൊക്കെ ലാസ്റ്റ് ഇങ്ങനെ ചിത്രം കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കൽ. ഡിക്ഷണറികളിലൊക്കെ പഴയകാലത്തെ മനോഹരിലൊക്കെ കുറേ ചിത്രം കണ്ടില്ലേ, അപ്പോൾ അതിലുണ്ടാവും കുറേ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് അതാണ് എന്നാണ് മനസ്സിലാക്കലാണ്. ശരി, പിന്നെന്താ, കുല്ലു ലക്കാത്തിലിൽ ഹബ്ബി, ധാന്യങ്ങൾ പെറുക്കി തിന്നുന്ന എല്ലാ ജീവികളും, പക്ഷികളെക്കുറിച്ചാണ് പറയുന്നത്, അതും പറ്റും. ശരി, പിന്നെന്താ, വക്കുല്ലു ലക്കാത്ത്, ലക്കാത്ത എന്ന് പറഞ്ഞാൽ പൊറുക്കി തിന്ന ഹബ്ബ്, ലാ അസദുൻ സിംഹത്തിനെ പറ്റൂല, വക്കീറദിൻ കുരങ്ങനെ പറ്റൂല, വസക്കിരിൻ സക്കറ് പറ്റൂല അല്ലേ, താവൂസ് പറ്റൂല, ഹദ് ഹിദാത്ത് പറ്റൂല. ഹിദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹിദാത്ത് എന്ന് പറഞ്ഞാൽ മയിലല്ല, മയിൽ ഇതാണല്ലോ, താവൂസാണല്ലോ. ഹിദാത്ത് എന്ന് പറഞ്ഞാൽ ഈ പരുന്ത്, പരുന്ത് ഇപ്പോൾ ഭൂമ്, എന്താ നത്ത്, കൂമെന്നൊക്കെ പറയില്ലേ, ദർറത്ത്, അതൊന്നും പറ്റുന്നതല്ല. ദുറത്ത് എന്ന് പറഞ്ഞാൽ ദുറത്തല്ലേ, തത്ത, തത്ത ബബുഹാവ് എന്നൊക്കെ പറഞ്ഞ സാധനം. പിന്നെ ഉമറപ്പെട്ട ഖാദി, ഉമർ ഖാദി തങ്ങൾക്ക് ഈ മൃഗങ്ങളെ പേരും അതിൻ്റെ അർത്ഥവും പറഞ്ഞുകൊണ്ടുള്ള ഒരു കവിത ഉണ്ട്, എല്ലാ പദങ്ങളും അതിൻ്റെ അർത്ഥമൊക്കെ ഉള്ളത്. എഹക്കാം ദബ്ഹ് എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് സ്വന്തമായിട്ടൊരു കിതാബുണ്ട്, ഉമർഖാദി തങ്ങൾക്ക് അറക്കാം അറവിൻ്റെ ശർത്തും പറഞ്ഞതൊക്കെ പറയണേ, എല്ലാ വിവാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കിതാബുണ്ട്. അതിതിൻ്റെ പേരൊക്കെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ടവർ കൊടുത്തിട്ടുണ്ട്. ഒക്കതാ ഖുറാബിൻ അസൂദ്, കറുത്ത കാക്ക, റമാദിയല്ലോവനി, അതേമാതിരി വണ്ണീർ കാക്ക എന്നൊന്നും പറ്റില്ല, നിറം റമാദിൻ്റെ കളറുള്ളത് തന്നെ, റമാദിറ വണ്ണൂർ ഖിലാഫ് അലി ബാധയും. പിന്നെ വൈക്രഹു ജല്ലാരത്തിന്, കാഷ്ടം തിന്നുന്ന
ജീവി കറാഹത്താണ്, മൃഗങ്ങളൊക്കെ അല്ലേ. അത് വരോ കാര്യം കാര്യം ആമിൻ, ആടുമാടോട്ടൊക്കെ ഒന്നും അല്ലാത്ത ജീവിയാണെങ്കിൽ പോലും ജല്ലാലത്ത് കറാഹത്താണ്. കഥമ ജജാജിൻ കോഴിയെപ്പോലെ ഇനി ഉജിത ഫിയ രീഹുൻ നജാസത്തിന് നജസിൻ്റെ വാസന ഉണ്ടെങ്കിൽ, മാംസത്തിലെ നജസിൻ്റെ വാസന ഉണ്ടെങ്കിൽ തീട്ടം തിന്ന കാഷ്ട മനുഷ്യ കാഷ്ടമൊക്കെ തിന്ന കോഴികളുണ്ടല്ലോ, ഇപ്പോൾ ഒന്നും ഇല്ല, മുമ്പൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഒന്നും തിന്നാൻ കിട്ടാത്ത കാലത്ത് അതൊക്കെ തന്നെ ആയിരുന്നു അവരെ ജീവിതം. മനുഷ്യന്മാർക്ക് തിന്നാനില്ലാത്ത കാലത്ത് മനുഷ്യന്മാർ ഇന്നത് അവരൊന്നും. അപ്പോൾ ഈ ജല്ലാലത്ത് എന്ന് പറഞ്ഞാൽ അതാ ഓക്കെ. ജല്ലത്ത് എന്ന് പറഞ്ഞാൽ കാഷ്ടം നടത്തം, ജല്ലാലത്ത് ജല്ലത്ത് തിന്ന അഥവാ അതറത്ത് കാഷ്ടം തിന്നൊക്കെ പറയാം. വയഹല്ലു അക്കിൽ ബീന്ന് കൈരി മക്കുലി, തിന്നപ്പെടാൻ പറ്റാത്ത ജീവിയുടെ മുട്ട കഴിക്കാൻ പറ്റും. തിന്നാൻ പറ്റാത്ത കാക്കൻ്റെ മുട്ടമാണെങ്കിൽ തിന്നാന്ന്, പക്ഷിമുട്ട. ഖിലാഫല്ലി ജമ്മേൻ വയഹറമു മിനൽ ഐവാനിൽ ബഹരിയി, അപ്പം ഈ കടൽ ജീവികളിൽ നിന്ന് ഹറാമാകുന്നത് എല്ലാം അനുഷ്ഠാനപരമായിട്ട് ഹലാലാണ്, ഹറാമാകുന്നത് കഴിച്ചിട്ട് ബാക്കിയൊക്കെ ഹലാൽ എന്നാണ് നിയമം. അതുകൊണ്ട് ഹറാം ആദ്യം എണ്ണുന്നത് ലഫ്ദൗൻ, തവള, തിംസാഹ്, സുൽഹഫാത്ത്, സർത്താനൊക്കെ. സർത്താൻ പറഞ്ഞ ഉണ്ട്. തിംസാഹ് എന്ന് പറഞ്ഞാൽ എന്താ മുതലല്ലേ, സുൽഹഫാത്ത്, സുലഹ്ഫാത്ത്, സുലഹ്ഫാത്ത് എന്നാ വായിക്കും. ലാ ഖർസുൻ വ ദിനീലസുൻ, ദിനീലസ് എന്നായിരിക്കും, അത് പറ്റൂല. എൻ്റെ കറുത്ത നോക്കണം, എനിക്ക് ഓർമ്മല്ല. അല്ലല്ല സഹി ഫീഹിമ, അതിനും അപ്പുറം പ്രബലമായ പ്രായത്തിന് ശാദ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി ഖാലബിൽ മജ്മൂഇ, മജ്മൂഇൽ പറഞ്ഞു സഹീഹുൽ മുഅ്തമദും പ്രബലമായ അഭിപ്രായം, അന്ന ജമീഅ മാഫിൽ ബഹരി, കടലിലുള്ളതെല്ലാം യഹല്ലു മൈത്തത്തുഹു, അതിൻ്റെ ശവം ഹലാലാണ്. കടലിലുള്ള എല്ലാ ജീവിൻ്റെയും ശവം ഹലാലാണ്, ഇല്ലാ ലിഫ്ദ, തവളയുക. അപ്പം ഇത് കടലിനെ നണ്ടൊക്കെ പറ്റുന്നു വരും. ഒയു അയ്യുദുഹു നഖ്ലു ബിൻ സബ്ബാഖ്, ഇബ്നു സബ്ബാഖ് എന്നവർ അസ്ഹാബിൽ നിന്ന് ഉദ്ധരിച്ച ഉദ്ധരണി അതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്താണത്? ഹല്ലു ജമീഇ മാ ഫീഹി, കടലിലുള്ളതൊക്കെ ഹലാലാണ്, ഇല്ലാ ലിഫ്ദ, തവളയൊഴികെ എന്ന്. അപ്പോൾ രണ്ടഭിപ്രായമുണ്ട് ഈ വിഷയത്തിൽ അല്ലേ. കടലിലുള്ളത് അനുവദനീയമല്ലാത്ത നാല് സാധനം ഉണ്ടായിരുന്നു, ലിഫ്ദ, തിംസാഹ്, സുലഹഫാത്ത്, സുലഹഫാത്ത്, സർത്താനി. അപ്പോൾ മജ്മൂഇൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കടലിലുള്ളതെല്ലാം അനുവദനീയമാണ്, ഏതൊഴിച്ചേ തവള ഒഴിച്ച് എന്നുള്ളതാണ് അഭിപ്രായം. അതുപോലെ അഹല്ലു അക്കുലു മൈത്തത്തിൽ ജറാദി വസ് സമക്കി, വെട്ടുകിളി മത്സ്യത്തിൻ്റെ ശവം തിന്നാൻ പറ്റും. ഏതൊഴികെ ഏത് വെട്ടുകിളിൽ നിന്ന് തിന്ന ചത്ത, വെട്ടുകിളിൽ നിന്ന് തിന്ന ചത്ത ജീവൻ നഷ്ടപ്പെട്ട മാംസവും തിന്ന ഏതൊഴികെ ഇല്ല മാ തഗയ്യറ ഫീ ജൗഫിഹി, മറ്റൊന്നിൻ്റെ ഉള്ളിൽ കടന്ന് കേടുവന്നതൊഴികെ, മറ്റൊന്നിൻ്റെ ഉള്ളിൽ കിടന്ന് കേടുവന്നേ പറ്റൂല, അത് മത്സ്യമാണെങ്കിലും പറ്റൂല. അപ്പോൾ ഏത് മത്സ്യത്തിനെയും തിന്നാം, മലോഫി സൂറത്തി കൽബിൻ ഹുസിൻ, നായൻ്റെ രൂപത്തിലുള്ളതാണെങ്കിലും പന്നീൻ്റെ രൂപത്തിലുള്ളതാണെങ്കിലും, കടൽ പന്നീനോ കടൽ നായ എന്നൊക്കെ പറഞ്ഞാലും അത് മത്സ്യമായിട്ടാണെങ്കിലും പറ്റും. നേരത്തെ പറഞ്ഞ കർഷിലെ അത് സ്രാവാണ്, സ്രാവ് പറ്റുന്ന പറഞ്ഞല്ലേ, ഒരു ദിനീലസും കൂടി ഉണ്ട്, അതൊരു പ്രത്യേക മത്സ്യമാണ്, അതാണ് പ്രബലം. ഇനി വൈസന്ന ദബുഹു കബീരിഹിമ, മത്സ്യമായാലും ജറാദായാലും വലുതിന് അറക്കൽ സുന്നത്താണ്, ശവം തിന്നാൽ അനുവദനീയമാണ്, അറക്കൽ സുന്നത്താണ്. അല്ലതി യത്തൂലു ബഖാഹു, സാധാരണയിൽ ഒരുപാട് നേരം ജീവി ബാക്കിയാകുന്ന, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന, ബഖാവ് ദീർഘമാകുന്ന വലുതിന് അറക്കൽ സുന്നത്താണ്. അറക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലുക എന്നാണ് അത്ര ഉദ്ദേശം. വൈക്രഹു ദബുഹു സഗീരിഹിമ, ഏതായാലും ഈ മത്സ്യം ചെറാതെന്ന് ചെറുതിനെ അറക്കൽ കറാഹത്താണ്. അതുപോലെ വാക്കുലു മശ്വീ സമക്കിൻ ഖബില തൊത്തീബി ജൗഫി, ഉള്ളു നന്നാക്കുന്നതിന് മുമ്പ് മത്സ്യം ചുട്ട മാംസം, വേവിച്ച മാംസം, മത്സ്യം കഴിക്കലും കറാഹത്താണ്, ഉള്ളു നന്നാക്കണം എന്നർത്ഥം. വാക്കുലു മശ്വീ ബി സമക്കിൻ, മശ്വീ സമക്കിൻ, മത്സ്യത്തിൽ നിന്ന് വേവിച്ചത് കഴിക്കൽ കറാഹത്താണ്. ദബുഹുവിൻ്റെ അടുത്ത് കത്തഫ് ഖബില തൊത്തീബി ജൗഫി, ഉള്ളൊക്കെ നന്നാക്കുന്നതിന് മുമ്പ്. വമാ ഉന്തിന മിൻഹു കല്ലഹ്മി, അതുപോലെ തന്നെ നാറുന്ന കേടുവന്നതിനെ കഴിക്കലും കറാഹത്താണ്. കല്ലഹ്മി മത്സ്യം പോലെ
കേടുന്ന വാസന ഉണ്ടാകുന്ന ആ അനത്തന എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ അനത്തനം ഇനത്തിന് വാസനയുള്ള ദുർഗന്ധം വമിക്കുന്ന കേട് വന്ന മത്സ്യം കഴിക്കൽ കറാഹത്താണ്. കല്ലഹമി മാംസം പോലെ, മാംസം കേട് വന്നാൽ പിന്നെ കഴിക്കൽ അറ നല്ല മാംസം തന്നെ വേറെ ഏത് ജീവിൻ്റെ ആണെങ്കിലും. അതുപോലെ കല്ലി ഹയ്യൻ ഫി ദഹ്നിൻ മുഗലൻ, തിളപ്പിക്കപ്പെടുന്ന എണ്ണയിലേക്ക് ജീവനുള്ള സാധനത്തിലിട്ട് പൊരിക്കലും കറാഹത്താണ് നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. ജീവന് എപ്പോഴും വിലപ്പെട്ട തന്നെയല്ലേ, അതിനെ കൊന്നിട്ട് ഇക്കിടാം ഞാനതടക്കം. വഹല്ല അക്കലു ദൂതി നഹവിൽ ഫാക്കിഹത്തി, പഴം പോലത്തതിനെ പുഴുവിനെ തിന്നൽ അനുവദനീയമാണ്. ഹയ്യങ്കാന ഒ മയ്യത്തൻ, ജീവനോടെയും തിന്നാം ചത്ത നിലയിലും തിന്നാം. പക്ഷേ ഒരു ഷർത്തുണ്ട്, ബിഷർത്തി അല്ല യംഫരിദ് അൻഹു, ആ പുഴു പഴത്തിൽ നിന്ന് വേറെ തിന്നരുത് എന്നൊരു ഷർത്തുണ്ട്. അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പാടില്ല, കൂട്ടത്ത് തിന്നാന്നർത്ഥം. യംഫർദ വേറിട്ടൊന്നും ഓയില്ല, വേറിടാണെങ്കിൽ പുഴുവിനങ്ങനെ വേറെ വേറെ എടുത്തുന്നാണെങ്കിൽ മെഹില്ല അക്കുലുഹു തിന്നാൻ പറ്റില്ല. ഓരോ മാഹു പഴം കൂട്ടിയാണെങ്കിലും ഒരു പുഴുവിനെ നിന്നും പിന്നെ ഒരു കടി പഴം കഴിക്കും, അങ്ങനെയാണ് പറ്റൂല. കനമ്പലി സമലി, ഇതുപോലെ സമിന് നെയ്യിലെ ഉറുമ്പ് പോലെ. എന്താ പറ്റാത്തതെന്ന് വെച്ചാൽ യാതുമി തവല്ലുദിഹി മിൻഹു, ഈ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ എന്തല്ല, നെയ്യിൽ നിന്ന് വളർന്നുണ്ടാകുന്നതല്ല. അതേസമയത്ത് പഴത്തിലെ പുഴു എന്ന് പറയുന്നത് പഴത്തിലുണ്ടാകുന്നതാണ്. അതുകൊണ്ട് കൂട്ടത്ത് തിന്ന വേറെടുത്ത് തിന്നാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം അലാ മഖാലഹു റദ്ദാദു ഖിലാഫിൽ ബാദി അസ്ഹാബിന. ശരി, അപ്പോൾ അത് ജീവികളിൽ നിന്ന് തിന്നാൻ പറ്റുന്നതും തിന്നാൻ പറ്റാത്തതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാൻ കുറച്ചും കൂടെ ഉണ്ട് അല്ലേ, നമുക്ക് പൂർത്തിയാക്കാം. വയഹറു മാക്കുലു കുല്ല് ജമാദിൻ മുദിറ്റിൽ ബദിനിൽ വഖലിൻ, ബുദ്ധിക്കോ ശരീരത്തിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏത് നിർജീവ വസ്തുവിനെയും ഹറാമാണ്. ജമാദ് നിർജീവ വസ്തു, കല്ല് പോലെ, മണ്ണ് പോലെ, വിഷം പോലെ, വയും കല്ല് എത്ര കുറഞ്ഞാലും. ഇല്ലാ ലിമൻ ലാ യദുറു, ബുദ്ധിമുട്ടില്ലാത്തവർക്ക് കഴിക്കുക, ബുദ്ധിമുട്ടില്ലാത്തവർക്ക് കഴിക്കാം. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മി ജല്ലിയായിട്ട് കൊടും വിഷം കഴിച്ചു പറഞ്ഞിട്ടില്ലേ. ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് ഹറാമാണ്, ബുദ്ധിമുട്ടുള്ളവർക്ക് ഹറാമാണ്. ഓ മുസ്കിറിൻ, മുസ്കിറും ഹറാമാണ്. വെഹിറമു അക്കുലു ജമാദിൻ മുളിറിൻ, ആ പിന്നെ ഏത് ജമാദ് കഴിക്കലും ഹറാമാണ്. ഓ മുസ്കിറിൻ, മുസ്കിറും കഴിക്കൽ ഹറാമാണ്. കസീരി ഉഫിയൂനിൻ വഹശീഷിൻ, ഇതുപോലെ അവീനില്ലേ അഫിയൂൻ ഒരു, അതുപോലെ വഹശീസിൻ, അതുപോലെ കഞ്ചാവ് വ ബഞ്ചിൻ, ഉമ്മത്തുംകായ് എന്നൊക്കെ പറയുന്ന സാധനം, അതിൽ നിന്നൊക്കെ അഫിയൂനൊക്കെ കൂടുതലാകുമ്പോൾ ഹറാമായതുപോലെ. കുറച്ചാണെങ്കിൽ പ്രശ്നമല്ല, അതുപോലെ ഉമ്മത്തുംകായ് ഇപ്പോൾ കഞ്ചാവ് ചെറിയൊരു പൊടി കഴിക്കുന്നതുകൊണ്ട് ഹറാമില്ല എന്നാണ് നീ മനസ്സിലാകുന്നത്. കസീരി ഉഫിയൂനിൻ, അഫിയൂൻ എന്ന് പറഞ്ഞാൽ അഫിയു അവീനല്ല, അങ്ങനൊരു സാധനം ഉണ്ടല്ലോ. പൈതത്തിൻ അഫ്ദൽ മക്കാസിബ സിറാത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയാണ്. സുമ സിനാഅത്തു, പിന്നെ കൈത്തൊഴിലാണ്. സുമ തിജാർത്തു, പിന്നെ കച്ചവടമാണ്. ഖാല ജമൻഹി അഫ്ദൽ, ഒരു കൂട്ടം വണ്ടിയിൽ പറഞ്ഞു കച്ചവടമാണ് ഏറ്റവും ശ്രേഷ്ഠം. വല തഹറു മഅമരതുമൻ അക്സറു മാലി ഹറാമൻ, ഇനി ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരാളെ കയ്യിൽ കൂടുതലും ഹറാമായ സ്വത്താണുള്ളത് കുറച്ച് ഹലാലാണുള്ളത്, അങ്ങനത്തെ ആരോട് ഇടപാട് നടത്താൻ പറ്റുമോ, പറ്റും. വല തഹറു മുഅമരതുമൻ, ഒരുത്തനോട് ഇടപാട് നടത്താൻ ഹറാമില്ല. അക്സറു മാലി, അവൻ്റെ അധികരിച്ച മാലും ഹറാമാണ്, അങ്ങനത്തെ. വൈല്ലല്ല അക്രുമിന, അതിൽ നിന്ന് ഭക്ഷിക്കൽ ഹറാമില്ല. കമാ സഹൂഫിൽ മജ്മൂഇ. വങ്കറ നവി ഖൗലുൽ ഗസ്സാലി ബിൽ ഹർമതി, ഗസ്സാലി ഇമാമിൻ്റെ ഖൗലിൽ ഹറാമാണ് എന്ന ഗസ്സാലി ഇമാം പറഞ്ഞത്, അതിന് നവി ഇമാം എതിർത്തിട്ടുണ്ട്. ഏതോടൊപ്പം മാ അന്നഹു തബിയാഹു ഫി ശറഈ മുസ്ലിം, ശറഈ മുസ്ലിമിൽ നവി ഇമാം ഗസ്സാലി ഇമാമിൻ്റെ കൂടെയാണ് താനും. ശരി, നവി ഇമാം ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. മജ്മൂഇ പ്രബലാക്കിയത് ഒരാളെ സ്വത്തുനിന്ന് കൂടുതൽ ഹറാമാണ്, കുറേ പലിശയാണ്, അങ്ങനെ കുറച്ച് ഹലാലും ഉണ്ടെങ്കിൽ ഹറാമില്ല അത് കഴിക്കൽ, അത് വാങ്ങൽ, ഇടപാടെടുത്തൽ, കച്ചവടം നടത്തൽ ഹറാമില്ല എന്നുള്ളതാണ്. വലു അമൽ ഹറാമിൽ അറന്ന, ഒരു ഭൂമിയിൽ ഹറാമും കണ്ട് വ്യാപിച്ചു. ജാസൻ യസ്തഅമില മിൻഹു, അതിൽ നിന്ന് അവൻ ഉപയോഗിക്കാം. മാ തമസ്സുൽ ഹാജത്തുഹു ഇലൈഹി, അത്യാവശ്യമുള്ളതൊക്കെ, ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാം. ദൂന മാസാദ, കൂടുതലില്ല, അതിന് കൂടുതൽ പറ്റില്ല, അത്യാവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഹാദായി തബക്ക മാരിഫത്ത് അർബാബിഹി, ഇതെപ്പോഴാണ്, അവന് പ്രതീക്ഷ ഉണ്ടെങ്കിലാണ്. മാരിഫ തർബാബി, അതിന് ഉടമസ്ഥൻ അറിയുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ, വയ്യില്ല പ്രതീക്ഷ ഇല്ലെങ്കിൽ സ്വാറ ബൈത്തൽമാലി, അപ്പോൾ അത് ബൈത്തൽമാലാണ്. ബൈത്തൽമാലാകുമ്പോൾ എന്താ വിധി? കതിരുമായ സ്തഹിഖൂഫി, അവൻ അർഹതപ്പെട്ടത് മാത്രം അവനെടുക്കാം. ബൈത്തൽമാലിൽ നിന്ന് ഓരോരുത്തർക്ക് അർഹതപ്പെട്ടുണ്ടല്ലോ, പാവങ്ങൾക്ക് എത്രയാണ്, മിസ്കിമാർക്ക് എത്രയാണെന്നുള്ളതുണ്ടല്ലോ, അതിൽ നിന്നെടുക്കാം. ബി കതിരുമായ സ്തഹിഖൂഫി, അതിൽ അവൻ അർഹിക്കുന്ന അളവ് അവൻ എടുക്കാവുന്നതാണ്.
കമാ ഖാലഹു ശൈഖുന, ശൈഖുന പറഞ്ഞത് പ്രകാരം. അപ്പോൾ ഇവിടെ കുറച്ച് വിശദീകരണങ്ങളൊക്കെ നൽകാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ജാഹിദ് ഈ ഹൈവാനാത്തുകളെ കുറിച്ചൊരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഷാഫി മതപോലെ വലിയൊരു പണ്ഡിതനാണ് ദമീരി. ബഹുമാനപ്പെട്ടവർക്ക് ഹയാത്തുൽ ഹൈവാൻ സുഗറ എന്നും ഹയാത്തുൽ ഹൈവാൻ കുബ്ര എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. മുട്ടടുന്ന ജീവികളേതാണ്, പ്രസവിക്കുന്ന ജീവി ഏതാണ്, എല്ലാ ചെവിയുള്ള ജീവിയും പ്രസവിക്കുന്നു, ചെവികളൊക്കെ ഉള്ള ജീവികൾ പ്രസവിക്കുന്നതാണ്. ഇനി ഹലാലാണ് എന്നോ ഹറാമാണ് എന്നൊന്നും നെസ്സില്ലാത്തൊരു ജീവിനെ കാണുകയാണെങ്കിൽ ഹലാലാണ്. ഇങ്ങനെ കുറേ നിയമങ്ങളെ വിഷയത്തിൽ പറയാനുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നായൻ്റെ രൂപത്തിലുള്ള മത്സ്യവും തിന്നാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അഫ്യൂന് പറഞ്ഞല്ലോ, ഈ അഫ്യൂൻ്റെ വിഷയത്തിൽ ഓരോ മയക്കുമരുന്നുകളാണ് ഈ കഞ്ചാവും മൊത്തം കായ് എന്നൊക്കെ പറഞ്ഞ മാതിരി. അഫിന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ടായിരുന്നു, പെട്ടെന്ന് കിട്ടുന്നില്ല. മലയാള ഇംഗ്ലീഷിലെ ഇംഗ്ലീഷിൽ അതേമാതിരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മസ്തുണ്ടാക്കാത്തൊരളവിൽ പറ്റും, കൂടുതലായാലത് ബുദ്ധിക്ക് ബുദ്ധിമുട്ടാണ്. മസ്തുണ്ടാക്കുകയാണെങ്കിൽ പറ്റൂല, ഹറാമാണ്, യാതൊരു തർക്കവുമില്ല. അതേപോലെ ചികിത്സക്കൊക്കെ അത് ഉപയോഗിക്കാം. മറ്റൊന്നും കിട്ടാനില്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് കിട്ടുന്ന വെക്കുന്ന വേറൊന്നും കിട്ടാനില്ലെങ്കിൽ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കാം, മസ്തുണ്ടാക്കിയാലും എന്നുണ്ട്. അവയവങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടി, ബുദ്ധി നീക്കം ചെയ്യാൻ, തളർത്താൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യുക, ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കാമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേദന അറിയാക്കാൻ വേണ്ടി, അപ്പം ചുരുക്കത്തിൽ ഏത് ശുദ്ധിയുള്ള സാധനം തിന്ന മനുഷ്യനെ പറ്റൂല, അതേമാതിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷം കല്ല് മണ്ണ് പറ്റില്ല, അതേമാതിരി മുസ്തഖ്ദർ എന്ന് പറയും ആ നീചമായിട്ടുള്ള സാധനങ്ങൾ, മനിയ്യ്, മൂക്കടപ്പ്, ഇതൊക്കെ മൂക്കള, ഇതൊന്നും പറ്റില്ല. അതേമാതിരി ഈ എന്താ പറയുക, ഈ വലിയ കാക്കൻ്റെ മാതിരിയാണ് ഈ പരുന്തിൻ്റെ മാതിരി, മിഹ്ലബ് നഖമുള്ള ജീവി, അതുപോലെ വലിയ തേറ്റുള്ള ജീവികൾ, ശക്തമായ തേറ്റ പല്ലുള്ള ജീവികൾ, സിംഹം, അങ്ങനെയുള്ള ജീവികൾ, അറബികൾ മോശമായിട്ട് കാണുന്ന മറ്റ് പാറ്റ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറ്റില്ല. അതേമാതിരി കൊല്ലാൻ പാടില്ല എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ജീവികൾ തിന്നാൻ പറ്റില്ല. തേനീച്ച, തവള, അതേമാതിരി കൊല്ലാൻ പാടില്ല, കൊല്ലൽ സുന്നത്താക്കിയ ജീവികളുണ്ടല്ലോ, അതും ഹലാലല്ല. അതായത് എലി, കാക്ക, പരുന്ത്, മയില്, തേള്, കടിക്കുന്ന നായ, ഇതൊക്കെ കൊല്ലൽ സുന്നത്താണ്. കടിക്കുന്ന നായ, തേള്, എലി, കഴുകൻ, അങ്ങനെയൊക്കെ ഉള്ളത്. അതേമാതിരി പാമ്പ്, ഇതൊക്കെ ചെള്ള്, മൂട്ട, പേന്, ഇതൊക്കെ എന്താണ്, കൊല്ലൽ സുന്നത്തുള്ള ജീവികളാണ്. കൊല്ലൽ സുന്നത്തുള്ള ജീവികളാണ്.
അതേമാതിരി വിശദമായ കുറേ ഇതുണ്ട്. മാലിക് ഇമാം എലി പോലത്തതിനൊക്കെ തിന്നൽ ഹറാമാന്ന് പറയുന്നില്ല, പക്ഷേ കറാഹത്താണ്. ഈ മദ്ഹബുകളുടെ ചർച്ചയ്ക്ക് കടക്കുമ്പോഴേ വളരെ വിശാലമാണ്, തിന്നാൻ പറ്റുന്ന ജീവികളും തിന്നാൻ പറ്റാത്ത ജീവികളൊക്കെ. ഇപ്പോൾ കാട്ടുപൂച്ചനെ തിന്നാന്നൊക്കെ അഹമ്മദ് ബിൻ അബ്ദുൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബിൽ കാണാം. ആ ഫിയൂൻ എന്ന് പറയുന്നത് അവീൻ എന്ന് പറയുന്ന സാധനമാണ്, കറുപ്പില്ലേ, കറുപ്പ് കൃഷിയൊക്കെ പലയിടത്തും ഉണ്ടല്ലോ, അതാണ്. പിന്നെ നമ്മൾ നേരത്തെ അർത്ഥം പറയാത്ത ഒന്ന് രണ്ട് ജീവികൾ ഉണ്ടായിരുന്നു അല്ലേ, ആമക്കല്ലേ, സുൽഹഫാത്ത് എന്ന് പറഞ്ഞ ആമ. പിന്നെ ഏതായാലും ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലോണം നോക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹം.